Hi friends, welcome back to my channel. I am going to make a chicken triple rice. പിന്നെ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് അങ്ങനെ കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും വീട്ടിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു വെക്കാം. നമുക്ക് നമ്മളിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുരുമുളക് ഉപ്പൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ട് തിരിച്ചു മറിച്ചും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഒരു അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാടൊന്ന് കുക്ക് ആവുമെന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഏകദേശം ഇതൊന്ന് റെഡി ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡിലാണ് ഇത് കിട്ടുന്നത്. ഇത്രയും കുക്കായാലും മതിയാകും. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടെടുത്ത് വെക്കുകയാണ്. ഈ ചട്ടി നന്നായിട്ട് അങ്ങ് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 teaspoon ഓയിൽ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു വലിയ പീസ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് ഇടിച്ച് ചതച്ച് ഇതിനകത്ത് കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ചതച്ചെടുത്തിട്ടാണ്. ഇതിന്റെ ഹാഫ് പാർട്ട് ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഹാഫ് പാർട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വേറെ ആവശ്യത്തിനാണ്. അപ്പൊ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇത് എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്താലും മതിയാകും. അപ്പൊ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്താണ്. ഒരെണ്ണം എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ചെളിച്ചക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ചെടുക്കത്തില്ലേ, ആ ഒരു ഷേപ്പിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് വഴിച്ചു കൊടുക്കണം. നമ്മള് ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പും കൂടി ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മള് ചിക്കന് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെങ്കിൽ മസാലയ്ക്ക് ആവശ്യമുള്ള മാത്രം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാകും. ഫസ്റ്റ് നമ്മളിപ്പോ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം ഒരു 1 teaspoon മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പൊ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മുള ഉപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഒരു 2 teaspoon മുളക് പൊടിയാണ്. 2 teaspoon മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി മുളക് പൊടി ഒന്ന് മൂത്ത് അതിന്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോഴേക്കും ഒരു 1 teaspoon റെഡ് ചില്ലി സോസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1 teaspoon സോയാ സോസ് ആണ്. അപ്പൊ സോയാ സോസ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ സോസ്. അപ്പോ നമ്മള് ഒരു 2 tablespoon ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 or 2.5 ഒക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനൊരു 2 tablespoon ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത ശേഷം നമ്മള് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് കേട്ടോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. ഇപ്പൊ ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യണം കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം. അപ്പൊ ഞാനിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാടും ആ ഗ്രേവി ഒന്ന് എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കൊന്നുമില്ല. ഇതാകുമ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും.
അപ്പൊ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരണം. ഇതൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് വെച്ചാണ്, അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ വേണ്ടി മാത്രം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഓൾറെഡി തിളച്ചതാണ്, നമുക്ക് ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിത് അടുപ്പിൽ നിന്നങ്ങ് വാങ്ങിക്കാം. ഇപ്പോ നമ്മുടെ ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് നമുക്കൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് അടുത്ത റൈസിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇതിന്റെ പച്ചച്ചവ നന്നായിട്ട് പോകണം, എന്നാലേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ കുറച്ച് നൂഡിൽസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നൂഡിൽസിൽ ഏത് നൂഡിൽസ് ആയാലും മതി കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താണ്, ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ലേ, വെറുതെ വെള്ളത്തിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താണ്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോ ഇനി ഈ നൂഡിൽസ് നമുക്ക് ഈ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അത് ആ കട്ട വെട്ടിയൊക്കെ കിടക്കുവാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് അങ്ങ് ഉടച്ച് ആ നൂഡിൽസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഊറ്റി വെച്ചിരുന്നില്ലേ, അതുകൊണ്ട് കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടി ഈ നൂഡിൽസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മാറി കിട്ടണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഞാനൊരു ഉരുളി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നൂഡിൽസ് ഉപ്പ് ചേർക്കാണ് കുക്ക് ചെയ്തെടുത്തത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇഷ്ടമനുസരിച്ച് കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഒരു 1 കിലോ ബസ്മതി റൈസ് ഇവിടെ കുക്ക് ചെയ്തെടുത്ത് വെച്ചാണ്, കുക്ക് ചെയ്ത് ഊറ്റിയെടുത്താണ് കേട്ടോ. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ നൂഡിൽസിലേക്ക് നമ്മൾ ഈ റൈസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസും കുരുമുളക് പൊടിയും എല്ലാം കൂടി റൈസും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചോറങ്ങ് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്ന കറി ഇതാണ് കേട്ടോ. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതൊന്ന് സെർവ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് നമ്മുടെ റൈസും കൂടി ഒന്ന് എടുത്തു വെക്കാം. ഇനി ഞാനിവിടെ ഒരു ഓംലെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ റൈസിന്റെ മേലെ നമുക്ക് മെല്ലെ ഒന്ന് വെച്ചുകൊടുക്കാം. ഇനി നമ്മൾ ആ കറിയുടെ കൂടെ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് നൂഡിൽസ് ഫ്രൈ ചെയ്തെടുത്താണ്. ഫ്രൈ ചെയ്ത നൂഡിൽസും കൂടി ആ കറിയുടെ മീതി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ പൊളിയായിരിക്കും. അപ്പോൾ ഈ അടിപൊളി ചിക്കൻ ട്രിപ്പ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കട്ടെ കേട്ടോ. അപ്പൊ മറ്റു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.